നമസ്കാരം ബദ്ധവൈദികളായ ഇസ്രയേലും ഇറാനും മതപരമായ ആശയ അടിത്തറയിൽ നിന്ന് ഇവർ പോരാടുന്നു ജൂതരെ പ്രതിനിധീകരിച്ച് ഇസ്രയേലും മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ഇറാനും രംഗത്ത് വരുമ്പോൾ പലപ്പോഴും ലോകം ആശങ്കയിൽ തന്നെയാണ് ഇസ്രയേലിന് എല്ലാ സഹായം ചെയ്ത് അമേരിക്ക കൂടെ നിൽക്കാറാണ് ഇതുവരെയുമുള്ള പതിവ് ഈ ഘട്ടത്തിൽ ലോകത്തെ നടുക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ എന്നാണ് വാർത്ത അതിന് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക ഉദ്യോഗസ്ഥൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി ന്യൂയോർക്ക് ടൈംസാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ആക്രമിക്കാൻ അമേരിക്കയുടെ അടക്കം സഹായം തേടിയിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ അനുമതി തേടിയിട്ടുണ്ട് ഇസ്രയേൽ എന്നാണ് വ്യക്തമാകുന്നത് ലോകത്തെ പ്രധാന രാഷ്ട്രീയ ചർച്ചകളിലൊന്നാണ് ഇറാൻ്റെ ആണവ പദ്ധതി ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും കരുതുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആക്രമണത്തിന് ഇസ്രയേൽ അനുമതി ചോദിച്ചുവെന്ന് വാർത്തയിൽ പറയുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ എന്നിവ ആക്രമിക്കാനാണ് ഇസ്രയേൽ പദ്ധതി ഇട്ടത് എന്നാണ് വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ അനുമതി ഇസ്രായേൽ ചോദിച്ചുവെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റഷ്യൻ വാർത്ത ഏജൻസിയായ ആയ സ്പുട്നിക്കും സമാനമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് നിരവധി റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും കാര്യങ്ങൾ ഏതാണ്ട് ശരി വയ്ക്കുകയാണ് പേര് വെളുപ്പെടുത്തരുത് എന്ന നിബന്ധനയോടുകൂടിയാണ് സൈനിക ഉദ്യോഗസ്ഥർ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത് അതേസമയം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിഷേധിച്ച് ഇസ്രയേൽ സൈന്യം രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ സൈനിക ഓഫീസർമാരോട് ഇത്തരം വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഇറാന്റെ രണ്ട് കേന്ദ്രങ്ങളിൽ അടുത്തിടെ ആക്രമണം നടന്നത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയുമാണ് ഇറാന്റെ കരച്ച് ആണവ കേന്ദ്രവും മിസൈൽ ആസ്ഥാനവും അടുത്തിടെ ആക്രമിക്കപ്പെട്ടിരുന്നു ഇസ്രയേൽ സൈന്യമാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണമുണ്ട് എങ്കിൽ പോലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ഇസ്രയേലും അമേരിക്കയും ചർച്ച ചെയ്ത ശേഷമാണോ ഈ ആക്രമണങ്ങൾ നടന്നത് എന്ന കാര്യവും വ്യക്തതയില്ല ഇറാൻ വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട് തങ്ങളുടെ രണ്ട് സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷന്റെ ഷാഹിദ് ഹിമ്മത്ത് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് കേന്ദ്രം സെപ്റ്റംബറിൽ ആക്രമിക്കപ്പെടുകയായിരുന്നു ഇതിന് പിന്നിലും ഇസ്രയേൽ ആണ് എന്നാണ് ഇറാന്റെ വാദം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന് പിന്നിൽ ഈ കേന്ദ്രമാണ് ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ പറയുന്നുണ്ട് ഇസ്രയേലിനെ ഉദ്ദേശിച്ചാണ് ഇറാൻ ഇത്തരത്തിൽ സംഘടനയാണ് എന്ന് അടിവരയിടുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് ഇസ്രയേലും തിരിച്ചടിച്ചു ഇറാനുമായി ആണവ കരാറിൽ എത്തരുത് എന്ന് അമേരിക്കയുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കരാറുണ്ടാക്കിയാൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിക്കുമെന്നും അത് ബോംബുണ്ടാക്കുന്നതിന് കാരണമാകുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് പറയുന്നത് ഇറാനുമായി ലോകത്തെ വൻ ശക്തികൾ നേരത്തെ ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നു ബറാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തായിരുന്നു അത് പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറി ഇറാനെതിരെ ഉപരോധം പോലും പുനഃസ്ഥാപിച്ചു ട്രംപ് മാറി ജോ ബൈഡൻ പ്രസിഡന്റ് ആയതോടുകൂടി വീണ്ടും ഇറാനുമായി ചർച്ചകൾ നടക്കുകയാണ് അതിനിടെയാണ് ഇസ്രേൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിവരുന്നത്